പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തായുള്ള തുറന്ന മൂത്രപ്പുരയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി പരാതി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും മറ്റും കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി നഗരസഭ ശൗചാലയം ഒരുക്കാത്തതിനാലാണ് തുറന്ന മൂത്രപ്പുര നിർമ്മിച്ചതെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ക്ഷേത്രത്തിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്താണ് തുറന്ന മൂത്രപ്പുരയുള്ളത്. ഫുട്പാത്തിന് സമീപത്തെ തുറന്ന സ്ഥലത്താണ് രണ്ട് ക്ലോസറ്റുകൾ. ശുചിത്വമില്ലാതെ ഉപയോഗിക്കുന്ന ശുചിമുറിക്ക് സമീപത്ത് കൂടെയുള്ള കാൽനട യാത്ര ഏറെ ബുദ്ധിമുട്ടേറിയതാണ്. ഒരു വർഷം മുൻപാണ് സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് റോഡിന് സമീപത്തായി തുറന്ന മൂത്രപ്പുര സ്ഥാപിച്ചത്. ഇതിന് ഡ്രെയിനേജ് സംവിധാനമില്ല. ദുർഗന്ധമാണ്, ഇവിടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ കൂടെ ഇത് സർക്കാർ പൂട്ടിച്ചതാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ വൃത്തികേടൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് വരണത് ഇവിടെ ഒരു ബുദ്ധിമുട്ടാണ്, മുട്ടൊന്നും ഇല്ല. ഇവിടെ വരണവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഇവിടെ പബ്ലിക്കിടയിലിട്ടൊന്നും ഇവിടെ ഇല്ല. നഗരസഭ തിരിഞ്ഞു നോക്കില്ലെങ്കിൽ ഒരു 40 വട്ടം ഇവിടെ നടന്നുണ്ട് പോയി ബാത്റൂം വെക്കാൻ വെക്കാമെന്ന്. ഇതുവരെ അവർ വെച്ചിട്ടില്ല. ഇത് ഇവിടെ സഹിച്ചിട്ടാണ് അവർ വെച്ചത്, അതിന് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡുകാരും നമ്മളെ പുപ്പാത കച്ചവടക്കാരും ചേർന്നിട്ടാണ് ഇവിടെ മൂത്രമടിക്കാൻ ചെറിയൊരു സംവിധാനം ചെയ്തു വെച്ചത്. അത് നമുക്ക് വൃത്തിയാക്കാൻ അറിവില്ല. നമുക്ക് പോകാൻ വേണ്ടിയെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത്. അത് നമുക്കും പോകാൻ പറ്റാത്ത ഒരു ഗതികേടലാണ്. ഇപ്പൊ സ്മെല്ലുണ്ട്, വൃത്തി വരണം. അസുഖങ്ങളൊക്കെ പിടിക്കുന്ന കാലമല്ലേ, പണ്ടത്തെ പോലെ അല്ലല്ല, വൃത്തിയില്ലാത്തോണ്ടാണ്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി പ്രദേശത്ത് പൊതു ശൌചാലയം ഇല്ലെന്നത് നിരവധി തവണ നഗരസഭയും സർക്കാരിനെയും അറിയിച്ചിരുന്നു. നടപടി ഇല്ലാത്തതിനെ തുടർന്ന് തുറന്ന മൂത്രപ്പുര നിർമ്മിക്കുകയായിരുന്നുവെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഭക്തർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് എത്തുന്നതിന് ഉപയോഗിക്കുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. ഇതിന് സമീപത്തായി നിരവധി ഭക്ഷണശാലകളുമുണ്ട്. ശൌചാലയങ്ങൾ സ്ഥാപിക്കാത്ത നഗരസഭയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.